development of drosophila adinagathu pair rule genes aanu nammal innu edukkunnathu kazhinja class il segmentation genes inde aadya gene aayittulla gap gene padichu ippa pair rule gene undu ini oru gene kuda undu segmentation gene athu varunathu segment polarity gene so the second segmentation gene is pair rule gene and the first indication of segmentation that is at 13th division that is the division of nuclei nucleus divide cheyondirikkya appo aa 13th division aagumbom etra number of nuclei undo aadu veendum divide cheyana ee samayathana endu sambhavikkunnathu the pair rule gene becomes active and the function of this pair rule gene is that what is it that is segmentation the formation of the segmentation of the body so the transcription pattern of this gene the pair rule gene that is peculiar one vertical band what is vertical and horizontal that we know what is vertical what is horizontal but in this case this is the vertical pattern and this is the longitudinal allengil horizontal pattern appo ingeneyanu endu sambhavikkunnathu ee segmentation ഉണ്ടാകാൻ പോകുന്നത് ഇല്ലേ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് പെയർ റൂൾ ജീനിന് ഒരു പെക്യൂലിയർ ആണ് അതുപോലെ തന്നെ വെർട്ടിക്കൽ ബാൻഡ് ഓഫ് ന്യൂക്ലിയൈ എക്സ്പ്രസ്ഡ് എ പെയർ റൂൾ ജീൻ ആൻഡ് നെക്സ്റ്റ് ബാൻഡ് ഓഫ് ന്യൂക്ലിയൈ ഡസ് നോട്ട് എക്സ്പ്രസ് ഇറ്റ് അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഇതിന്റെ ഇടയിൽ കുറച്ച് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെർട്ടിക്കൽ ബാൻഡ് ഓഫ് ന്യൂക്ലിയൈ എക്സ്പ്രസ്ഡ് എ പെയർ റൂൾ ജീൻ ഒരു വെർട്ടിക്കൽ ബാൻഡ് ഒരു പെയർ റൂൾ ജീനിനെയാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത് ആൻഡ് നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് നോട്ട് എക്സ്പ്രസ്ഡ് ബൈ ദ ഫസ്റ്റ് വൺ ഇവിടെ കണ്ടത് ഈ പറയുന്ന ഒരു ജീൻ ആയിരിക്കത്തില്ല ഈ രണ്ടാമത്തതിന് ഫോർമേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്പ്രഷന് വേണ്ടിയിട്ട് വരുന്നത് ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ ആൾട്ടർനേറ്റ് വേ പെയർ റൂൾ ജീൻ ഹാവ് ഓൺലി ഹാഫ് ദ നമ്പർ ഓഫ് പാരാ സെഗ്മെന്റ് സെഗ്മെന്റ്സും ഉണ്ട് പാരാ സെഗ്മെന്റ്സും ഉണ്ട് നമുക്കറിയാം സെഗ്മെന്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് പാരാ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് മുഴുവനായിട്ടുള്ളത് അല്ല കാരണം ഈ ഒരു സെഗ്മെന്റിന്റെ കംപ്ലീഷൻ വരണമെങ്കിൽ പെയർ റൂൾ ജീനും അടുത്ത് വരുന്ന ഒരു സെഗ്മെന്റേഷൻ ജീനായിട്ടുള്ള പൊളാരിറ്റി ജീനും കൂടെ വന്നെങ്കിലേ ഇതിനെ ഫുള്ളായിട്ട് മാറത്തുള്ളൂ അപ്പോൾ പെയർ റൂൾ ജീൻ ഹാവ് ഓൺലി ഹാഫ് ദ നമ്പർ ഓഫ് പാരാ സെഗ്മെന്റ്സ് ദേ ആർ ആക്ച്വലി മിസ്സിംഗ് എവറി അതർ പാരാ സെഗ്മെന്റ്സ് ബാക്കി വരുന്ന പാരാ സെഗ്മെന്റിലെല്ലാം അത് മിസ്സിംഗ് ആയിരിക്കും കാരണം ഇവർക്ക് ഇവിടെ മാത്രം ഡ്യൂട്ടിയേ ഉള്ളൂ ഈ ഭാഗത്ത് മാത്രമേ അവരുടെ ആക്ടിവിറ്റി ആവശ്യമായിട്ടുള്ളൂ മറ്റടുത്ത ആ പാരാ സെഗ്മെന്റിന്റെ അടുത്ത റീജിയനിൽ വരേണ്ടത് അടുത്ത ഒരു ജീൻ ആയിരിക്കും അതുകൊണ്ട് ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ പെയർ റൂൾ ജീനിന് ഓൺലി ഹാഫ് ദ നമ്പർ ഓഫ് പാരാ സെഗ്മെന്റ്സ് ദേ ആർ ആക്ച്വലി മിസ്സിംഗ് എവറി അതർ പാരാ സെഗ്മെന്റ്സ് മറ്റേനകത്ത് മിസ്സിംഗ് ആയിരിക്കും ഒന്നിനകത്തുണ്ടെങ്കിൽ മറ്റേതിനകത്ത് മിസ്സിംഗ് ആയിരിക്കും ഫ്യൂസി തരാസു മ്യൂട്ടൻ ലാക്ക് ഓഡ് നമ്പേർഡ് പാരാ സെഗ്മെന്റ്സ് ആൻഡ് ഈവൻ സ്കിപ്ഡ് മ്യൂട്ടൻസ് ലാക്ക് ഈവൻ നമ്പേർഡ് പാരാ സെഗ്മെന്റ്സ് ഇവിടെ നോക്കിക്കോളൂ എന്താണ് ഫ്യൂസി തരാസു ആൻഡ് ഈവൻ സ്കിപ്ഡ് ദീസ് ആർ ടു സെഗ്മെന്റേഷൻ ജീൻ ഇൻ പെയർ റൂൾ ജീൻ പെയർ റൂൾ ജീനിനകത്ത് വരുന്ന രണ്ട് സെഗ്മെന്റേഷൻ ജീൻ ആണ് ഈ പറഞ്ഞേക്കുന്നത് ഇതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്പർ ഓഫ് ജീൻസ് ആർ പ്രസന്റ് ഇൻ പെയർ റൂൾ ജീൻസ് പെയർ റൂൾ ജീൻ എന്ന് പറഞ്ഞ നമ്പർ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 8 ജീൻസ് ആർ കം അണ്ടർ ദ പെയർ റൂൾ ജീൻ ആൻഡ് ദിസ് പെയർ റൂൾ ജീൻ ആർ ഓഫ് ടു ടൈപ്സ് വൺ ഈസ് പ്രൈമറി പെയർ റൂൾ ജീൻ ആൻഡ് ദ അനദർ വൺ ഈസ് സെക്കൻഡറി പെയർ റൂൾ ജീൻ പ്രൈമറി പെയർ റൂൾ ജീൻസ് ആർ ത്രീ കൈൻഡ്സ് ദേ ആർ ഹെയറി ഈവൻ സ്കിപ്ഡ് റണ്ട് ആൻഡ് ദ സെക്കൻഡറി പെയർ റൂൾ ജീൻസ് ആർ ഫൈവ് ഡിഫറെന്റ് കൈൻഡ്സ് ദേ ആർ ഫ്യൂസി തരാസു ഓഡ് പെയർഡ് ഓഡ് സ്കിപ്ഡ് സ്ലോപ്പി പെയർഡ് ആൻഡ് പെയർഡ് ദീസ് ആർ ദ എയ്റ്റ് പെയർ റൂൾ ജീൻസ് പ്രസന്റ് ഇൻ drosophila and the primary and secondary pair rule genes are present so you must learn all these genes and here the fusi tarasu and even skipped fusi tarasu is a secondary pair rule gene but the even skipped is a primary pair rule gene and the fusi tarasu
that are even numbered. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫ്യൂസി തരാസു, ഇഫ് ഇറ്റ് ഈസ് ആബ്സെന്റ് ദ മ്യൂട്ടേഷൻ ഓഫ് ദിസ് ഫ്യൂസി തരാസു ജീൻസ് റിസൾട്ട്സ് ഓഡ് നമ്പേർഡ് പാരാസെഗ്മെന്റ്സ്. ദ ലാക്ക് ഓഫ് ഓഡ് നമ്പേർഡ് പാരാസെഗ്മെന്റ്സ് ദാറ്റ് ബി ദ റിസൾട്ട് ഓഫ് ദ ആബ്സെൻസ് ഓർ മ്യൂട്ടേഷൻ ഓഫ് ദ ഫ്യൂസി തരാസു ദ സെക്കൻഡറി പെയർറൂൾ ജീൻ. അപ്പൊ സെക്കൻഡറി ആയിട്ടുള്ള പെയർറൂൾ ജീനകത്തുള്ള ഫ്യൂസി തരാസു ആബ്സെന്റ് ആണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാസെഗ്മെന്റ്സ് ഉണ്ടാവത്തില്ല. ആ പാരാസെഗ്മെന്റ്സ് എന്ന് പറയുന്നത് ഓഡ് നമ്പേർഡ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പാരയ്ക്കകത്ത് ഒരു ജീൻ ഉണ്ടെങ്കിൽ അടുത്ത തൊട്ടടുത്തിരിക്കുന്നതിനകത്ത് അതായിരിക്കത്തില്ല ഉള്ളത്. കാരണം ഈ വെർട്ടിക്കൽ ആയിട്ടുള്ള ബാൻഡിനകത്ത് ഇതിനകത്തൊക്കെ എന്താ ഉള്ളത്? ന്യൂക്ലിയൈ ഉണ്ട്. ഈ ന്യൂക്ലിയൈ ഒരു പ്രത്യേക തരത്തിലായിരിക്കും അത് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഫങ്ഷൻ ഓൾവേസ് ഇസ് ഡിപെൻഡ്സ് അപ്പോൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ദ പെർട്ടിക്കുലർ ജീൻ. ഇൻ ദ കേസ് ഓഫ് ഓഡ് പാരാസെഗ്മെന്റ്സ് ദ ഫ്യൂസി തരാസു ഇസ് ദ പെർട്ടിക്കുലർ ജീൻ ആൻഡ് ദാറ്റ് ക്യാൻ എക്സ്പ്രസ് ദ എക്സ്പ്രഷൻ ഓഫ് ഓഡ് പാരാസെഗ്മെന്റ്സ് ബൈ ദ ഫ്യൂസി തരാസു വൈൽ ദ ഈവൻ സ്കിപ്ഡ് ക്യാൻ ഡിറ്റർമിൻ ദ ഈവൻ നമ്പേർഡ് പാരാസെഗ്മെന്റ്സ്. അപ്പോൾ ഈവൻ നമ്പേർഡും പിന്നെ ഓഡ് നമ്പേർഡുമായിട്ടുള്ള എങ്ങനെയാണ് ഏത് ജീനുകളാണ് അതെങ്ങനെയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ദെൻ സീ ദ പെയർ റൂൾ ജീൻ ഫോംസ് സെവൻ സ്ട്രൈപ്സ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ അറൌണ്ട് ഈച്ച് എംബ്രിയോ ഫസ്റ്റ് എക്സ്പ്രസ്ഡ് അറ്റ് സിൻസീഷ്യൽ ബ്ലാസ്റ്റോഡം. വി നോ വാട്ട് ഇസ് സിൻസീഷ്യൽ ബ്ലാസ്റ്റോഡം? സെല്ലുലാർ ബ്ലാസ്റ്റോഡം. സോ ഹിയർ ദ പെയർ റൂൾ ജീൻ ഫോം സെവൻ സ്ട്രൈപ്സ് seven stripes stripes of transcription around each embryo. This is the early embryo maternal coordinated genes only located here. All the genes are present inside it, but now this time the first in the first figure we can see the maternal coordinated genes only expressed. All other genes are present, but they are in dormant condition. After that, the gap gene, these maternal effect genes stimulated the gap genes, and thereby the gap genes produce some structures on the embryo. So here the five different colors are seen. So the gap gene expressed in this way, and the gap gene produces the protein and the different types of activities going on the embryo, and this protein stimulate the next one, the pair rule gene. And why the pair rule genes are of two kinds, the primary and secondary? That is because the first, the gap gene stimulated the primary pair rule genes, and this primary pair rule gene stimulate the secondary pair rule gene. So the first activated genes are considered as the primary pair rule gene, and the secondly activated one by the primary pair rule gene is called secondary pair rule genes. Adana. Apa the result endana? Result is seven numbers of stripes that we can see on the surface of the embryo. Ivada nokkiya namukku kaanam alle എത്ര എണ്ണമുണ്ട്? സെവൻ ആണ്. ദിസ് സെഗ്മെന്റേഷൻ ഇസ് ബിക്കോസ് ഓഫ് ദ പെയർ റൂൾ ജീൻ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത് കാണാൻ നമുക്ക് കാണുകയും ചെയ്യാം. അതിന്റെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വരണമെങ്കിൽ, അല്ലെങ്കിൽ ഇനി അടുത്ത സെഗ്മെന്റേഷൻ ഉണ്ടാക്കി വരണമെങ്കിൽ അടുത്ത സെഗ്മെന്റേഷൻ ജീൻ വരണം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് ഈ പെയർ റൂൾ ജീനും അതിന്റെ ആക്ടിവിറ്റീസും മാത്രമാണ് പറഞ്ഞത്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? ഈ പെയർ റൂൾ ജീനിന്റെ ആക്ടിവിറ്റി ദാറ്റ് പ്രൊഡ്യൂസ് സെവൻ സ്ട്രൈപ്സ് ആൻഡ് ഇറ്റ് റിസൾട്ട് സീബ്ര സ്ട്രൈപ്പ് പാറ്റേൺ അലോങ് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ്. അപ്പൊ സീബ്ര സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് ആണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇൻസ്റ്റെഡ് ഓഫ് ബ്ലാക്ക് ഒരു ഗ്രീൻ കളർ ആണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ സീബ്ര പാറ്റേൺ ഓഫ് സ്ട്രൈപ്സ് അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എംബ്രിയോ ഡിവൈഡഡ് ഇൻറ്റു 15 subunits. 15 subunits ഈ ഡിവിഷൻ കൊണ്ട് ഉണ്ടാകും. 8 genes divide the early embryo in this fashion.
അപ്പൊ ഏഴെട്ട് ജീനുകളാണ് ഇതിനെ എന്തായിട്ട് മാറ്റുന്നത്? ഇത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ആയിട്ട് ഏഴ് സ്ട്രൈപ്പ് വരുമ്പോഴത്തേക്കും അതിനെ 15 സബ് യൂണിറ്റുകളായിട്ട് ഏഴ് വര വരയ്ക്കുമ്പോൾ നമുക്ക് അതിന് 15 യൂണിറ്റുകളായിട്ടാണ് ആരെ ഉണ്ടാക്കി മാറ്റുന്നത്? ഈ പെയർ റൂൾ ജീനുകൾ ഉണ്ടാക്കി മാറ്റുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് പോയിന്റ്സ് ടു റിമെമ്പർ എന്താണ്? വൺ ഇമ്പോർട്ടൻ്റ് ഫാക്ട് ഇസ് ദാറ്റ് നോട്ട് ഓൾ ന്യൂക്ലിയസ് എക്സ്പ്രസ് ദ സെയിം പെയർ റൂൾ ജീൻ. എല്ലാ സെഗ്മെന്റുകളും ഒരേ പെയർ റൂൾ ജീനിനെ അല്ല എക്സ്പ്രസ് ചെയ്യുന്നത്. വിത്തിൻ ഈച്ച് പാരാ സെഗ്മെന്റ് ഈച്ച് റോ ഓഫ് ന്യൂക്ലിയൈ ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റലേഷൻ ഓഫ് പെയർ റൂൾ ജീൻ. അതാതിൻ്റെ കോൺസ്റ്റലേഷൻ, കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിൻ്റെ ചുറ്റുമുള്ള അതിൻ്റെ ഒരു ടെറിട്ടറിയിൽ കാണുന്ന ഒരു സംഭവമായിരിക്കും. അതിന് ഓരോന്നിനും അതിന് ആവശ്യമായിട്ടുള്ള എന്താണ് സന്നാഹങ്ങളായിരിക്കും അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ഫോം ചെയ്യണമെങ്കിൽ ഓരോ ന്യൂക്ലിയസിനകത്തിൽ അല്ലെങ്കിൽ ഓരോ പാരാ സെഗ്മെന്റിനകത്തും റോ ഓഫ് ന്യൂക്ലിയയും അതിൻ്റെ ചുറ്റുമുള്ള കോൺസ്റ്റലേഷനും പെയർ റൂൾ ജീനുകളോ അതിൻ്റെ ആ കോൺസ്റ്റലേഷൻ പെയർ റൂൾ ജീൻ ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കോൺസ്റ്റലേഷനും അവിടെ ഉണ്ടാകും. സം ന്യൂക്ലിയ ട്രാൻസ്ക്രൈബ് എ പെർട്ടിക്കുലർ ജീൻ ബട്ട് ദ നെയ്ബേഴ്സ് ആർ നോട്ട് ട്രാൻസ്ക്രൈബ് ദ സെയിം ബട്ട് ഫ്രം ഗ്യാപ് ജീൻസ്. അതാണ്. അപ്പൊ വേറൊന്ന് പറയുന്നത് എന്താണ്? പെയർ റൂൾ ജീൻ ഓൾട്ടർനേറ്റ് ആയിട്ട് പെയർ റൂൾ ജീൻ തന്നെ എല്ലാത്തിനകത്തും ഒന്നും എക്സ്പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ഈ പെയർ റൂൾ ജീൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈവനും ഓടും ഒക്കെ വരുമെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ പോലും അടുത്ത ഒരു സെഗ്മെന്റ് അതിൻ്റെ തൊട്ടടുത്ത് ചിലപ്പം ഈ പെയർ റൂൾ ജീൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു കഷണങ്ങളേ ഉണ്ടാവത്തില്ല. അല്ല, അതില്ലെങ്കിൽ അതിൻ്റെ ജീനുകൾക്ക് ഒരു ആക്ടിവിറ്റിയും ഉണ്ടാവത്തില്ല. അവിടെ ആക്ടിവേറ്റഡ് ആകുന്നത് ആരായിരിക്കും? ഗ്യാപ് ജീൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗ്യാപ് ജീൻ ആൻഡ് ദ പെയർ റൂൾ ജീൻ ബിക്കംസ് ആക്റ്റീവ് ഇൻ ആൻ ആൾട്ടർനേറ്റീവ് ഫാഷൻ. ആൾട്ടർനേറ്റീവ് മോഡിലായിരിക്കും പെയർ റൂൾ ജീനും ഗ്യാപ് ജീനും ഈ എംബ്രിയോയുടെ പുറത്ത് ആക്റ്റീവായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ആ ഒരു ജീ, അതായത് എംബ്രിയോയുടെ, ഇത് പല പല പടങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് അത്രയും ഓർമ്മയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പല പല തരത്തിലുള്ള പടങ്ങൾ നല്ലതായിട്ട് തോന്നുന്നതൊക്കെ ഞാൻ കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. മറ്റേണൽ ഇഫക്റ്റ് ജീൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് അല്ലെ? ആന്റീരിയറിലും പോസ്റ്റീരിയറിലും ഒക്കെ ഏത് തരത്തിലുള്ള ജീനുകൾ, അത് ഏത് തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ടാവും അല്ലെ? ബൈക്കോയിഡ്, ഹഞ്ച് ബാക്ക്, നാനോസ്കോഡ് മോഡൽസ് എന്നൊക്കെ നമ്മൾ ആന്റീരിയർ പോസ്റ്റീരിയറിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഹഞ്ച് ബാക്കിന്റെ ഒക്കെ ആ ഗ്രേഡിയന്റും മറ്റും കാണുന്നുണ്ട്. സൈക്കോട്ടിക് ജീനകത്തുള്ള ഗ്യാപ് ജീനാണ് ഫസ്റ്റ് സ്റ്റിമുലേറ്റഡ് ആകുന്നത് ബിക്കോസ് ഓഫ് ദ സ്റ്റിമുലേഷൻ ഗിവൺ ബൈ ദ മറ്റേണൽ ഇഫക്റ്റ് ജീൻ, അല്ലെങ്കിൽ ജീൻ പ്രോഡക്റ്റ് അവർ കൊടുക്കുന്നത് കൊണ്ട്. രണ്ട് ഇതൊക്കെയാണ് സൈക്കോട്ടിക് ജീനുകൾ ഇവിടെ ആക്ടിവേറ്റഡ് ആയി പെയർ റൂൾ ജീൻ വേണ്ട 7 സ്ട്രൈപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? വീണ്ടും സെഗ്മെന്റേഷനും അതർ ആക്ടിവിറ്റി മോഡിഫിക്കേഷൻസും നടത്താൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? അടുത്ത തരത്തിലുള്ള ജീനുകൾ വരും. അതിനെയാണ് സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ എന്നും പിന്നൊരെണ്ണം വരും ഹോമിയോട്ടിക് ജീൻ എന്നും പറയും. അതായത് സെഗ്മെന്റ് പൊളാരിറ്റി ജീനാണ് അടുത്ത പെയർ റൂൾ ജീൻ കഴിഞ്ഞാൽ സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ ആയിരിക്കും സ്റ്റിമുലേറ്റഡ് ആകുന്നത് ബിക്കോസ് ഓഫ് ദ പെയർ റൂൾ ജീൻ ആക്ടിവിറ്റീസ്. ഇനി ഒരു കാര്യം, ഗ്യാപ് ജീൻസ് പെയർ റൂൾ ജീനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ചെയ്ത് ആദ്യത്തെ കൺട്രോൾ മാത്രം, എന്ത് കൺട്രോളാണ് ചെയ്യുന്നത്? പെയർ റൂൾ ജീൻ ആക്റ്റീവ് ആകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം അവിടെ എടുക്കുന്നു, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. വേണ്ടായെങ്കിൽ അത് സപ്രസ്ഡ് ആയിരിക്കും, വേണമെന്നുണ്ടെങ്കിൽ അത് ആക്റ്റീവായിട്ട് അതിൻ്റെ പ്രോട്ടീനെ ഉണ്ടാകാൻ തുടങ്ങും. ഇത് കുറച്ച് പ്രോട്ടീൻ പെയർ റൂൾ ജീൻ തന്നെ പ്രൈമറിയും സെക്കൻഡറിയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ഗ്രേഡിയന്റ് ഓർ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പെർട്ടിക്കുലർ പ്രോട്ടീൻസ് വിത്തിൻ ദ എംബ്രിയോ ഇൻക്രീസ്ഡ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ദംസെൽസ് റെഗുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദ പെയർ റൂൾ ജീൻസ്. മനസ്സിലായോ? അവർ തന്നെ അതിനെ പിന്നെ റെഗുലേറ്റ് ചെയ്യും. ദെൻ ദർ ഇസ് നോ നീഡ് ഓഫ് ദ സ്റ്റിമുലേഷൻ ഓർ എനി ടൈപ്പ് ഓഫ് കൺട്രോളിംഗ് ഫ്രം ദ ഗ്യാപ് ജീൻ ഓർ എനി അതർ മറ്റേണൽ ഇഫക്റ്റ് ജീൻ. ഒന്നിനകത്തൊന്നും വേറെ ഒന്നും വേണ്ട. ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ പിന്നെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ദെൻ 3 പെയർ റൂൾ ജീൻ, പ്രൈമറി പെയർ റൂൾ ജീൻ. നമ്മൾ നേരത്തെ കണ്ട് പറഞ്ഞതാണ് ഏതൊക്കെയാണ് ഈ പ്രൈമറി പെയർ റൂൾ ജീൻ. ഒന്ന് വേഗം ഒരു 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അതിനെ ഒന്ന് വേഗം പഠിച്ചു വെച്ചോളൂ. ഞാനിപ്പം പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് എടുത്തോണം. ഹെയറി ഈവൻ സ്കിപ്ഡ് റണ്ട്, ഇതാണ് 3 പ്രൈമറി പെയർ റൂൾ ജീൻ എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുന്നത് ഫ്യൂസി തരാസു, ഓട് തന്നെ 2 എണ്ണം ഉണ്ട്, പെയർഡ് കൊണ്ട് ഓട്
സ്കിപ്ഡ് ഉണ്ട് പിന്നെ സ്ലോപ്പി പെയർഡ് ഉണ്ട് അതുപോലെ വെറും പെയർഡും ഉണ്ട് ഇതിനകത്ത് ഈ പെയർഡ് പ്രൈമറി പെയർ റൂൾ ജീൻ എസൻഷ്യൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് പീരിയോഡിക് പാറ്റേൺ പീരിയോഡിക് ആയിട്ടുള്ള പാറ്റേണിനെ ഉണ്ടാക്കാനാണ് പ്രൈമറി പെയർ റൂൾ ജീൻസ് വരുന്നത് ദീസ് ആർ ഡയറക്ട്ലി കൺട്രോൾഡ് ബൈ ഗ്യാപ് ജീൻ പ്രോട്ടീൻ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദ എൻഹാൻസർ ഓഫ് പ്രൈമറി പെയർ റൂൾ ജീൻസ് ആർ റെക്കഗ്നൈസ്ഡ് ബൈ ഗ്യാപ് ജീൻ പ്രോട്ടീൻ ഡിഫറെന്റ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്യാപ് ജീൻ പ്രോട്ടീൻ ഡിറ്റർമിൻ ദ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് പ്രൈമറി പെയർ റൂൾ ജീൻസ് പെയർ റൂൾ ജീൻസിനെ ട്രാൻസ്ക്രിപ്ഷനെ അവർ തന്നെ എന്താണ് ട്രാൻസ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് അവർ തന്നെ അതിനെ തീരുമാനിച്ചോളും വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റഡീഡ് എൻഹാൻസർ ഈസ് ഈവൻ സ്കിപ്ഡ് ജീൻ എൻഹാൻസർ ദെൻ എൻഹാൻസേഴ്സ് ആർ ഇമ്പോർട്ടൻ്റ് ആണ് ജനറ്റിക് ആൻഡ് ബയോകെമിക്കൽ മീൻസിൽ ഫസ്റ്റ് എന്താണ് മ്യൂട്ടേഷൻ ഇൻ പെർട്ടിക്കുലർ എൻഹാൻസർ ഡെലീറ്റ് പെർട്ടിക്കുലർ സ്ട്രൈപ്സ് ഓൺലി ഒരു ഒരു ഏതെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജീനിന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇപ്പൊ ഫ്യൂസി തരാസു തന്നെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഫ്യൂസി തരാസു ക്യാൻ ഡിറ്റർമിൻ ദ ഈവൻ നമ്പർ സോറി ഓഡ് നമ്പേർഡ് സെഗ്മെന്റ്സിനെയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്താണ് അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ഓഡ് നമ്പർ ഉണ്ടാവത്തില്ല അല്ലെ ആ പാരാ സെഗ്മെന്റിന്റെ ആ പാർട്ട് ഉണ്ടാവത്തില്ല സെക്കൻഡ് പറയുന്നത് എന്താണ് ഇഫ് എ റിസെപ്റ്റർ ജീൻ എക്സാമ്പിൾ പറയുന്നുണ്ട് ലാക് സെഡ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് ഫ്യൂസ്ഡ് ടു എൻഹാൻസർ എലമെന്റ്സ് ഇങ്ങനെയുള്ള പ്രത്യേക റിപ്പോർട്ടർ ആയിട്ടുള്ള ജീൻ എൻഹാൻസർ എലമെന്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടീഷനിലാണെങ്കിൽ ലാക്ക് ഇസഡ് ജീൻ എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രൈപ്പ് ആ പ്രത്യേക സ്ട്രൈപ്പിനകത്ത് ആ പ്രത്യേക സെഗ്മെന്റ് വരാൻ പോകുന്ന ഭാഗത്ത് മാത്രമായിരിക്കും ആ ജീൻ ആക്റ്റീവ് ആകുന്നത് എന്തുകൊണ്ടാണ് ദറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ കോർഡിനേഷൻ ഓഫ് ദ എൻഹാൻസർ ഓർ ദ സ്റ്റിമുലേഷൻ ഗെറ്റിംഗ് ഫ്രം ദ എൻഹാൻസർ വെനവർ ദ റിപ്പോർട്ടർ ജീൻ ഫ്യൂസ്ഡ് വിത്ത് ദ എൻഹാൻസർ ദെൻ ഇറ്റ് ക്യാൻ എക്സ്പ്രസ് ദെൻ ഇറ്റ് ക്യാൻ സിന്തസൈസ് ദയർ പ്രോട്ടീൻ ദെൻ ഇറ്റ് ക്യാൻ ഫംഗ്ഷൻ ദെൻ ഇറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് ദ പെർട്ടിക്കുലർ റീജിയൻ ആൻഡ് ദ അതർ റീജിയൻ വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് ഉണ്ടാകണമെന്നില്ല എവിടെ ഏത് ജീനാണോ വരുന്നത് ഏത് ജീനാണോ എൻഹാൻസറുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് ആ ജീൻ മാത്രം അതിന്റെ എക്സ്പ്രഷൻ മാത്രമായിരിക്കും അവിടെ വരുന്നത് സോ ദ ഇസഡ് ജീൻ ലാക്ക് ഇസഡ് ജീൻ എക്സ്പ്രസ് ഓൺലി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സ്ട്രൈപ്പ് അവിടെ അതായിരിക്കും വരുന്നത് വേറൊരു ജീനിനെ സ്റ്റിമുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഉണ്ടാവത്തുള്ളൂ തേർഡ് പറയുന്നത് എന്താണ് ദ പ്ലേസ്മെന്റ് ഓഫ് സ്ട്രൈപ്സ് ഓൾട്ടേർഡ് ബൈ ദ ഗ്യാപ് ജീൻ ഡെലീഷൻ ഗ്യാപ് ജീനിന്റെ ഡെലീഷൻ അനുസരിച്ച് ഈ തേർഡ് മൂന്നാം പ്ലേസ്മെന്റ് ഓഫ് സ്ട്രൈപ്സ് ഓൾട്ടേർഡ് ചെയ്യും ഗ്യാപ് ജീനിന് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഗ്യാപ് ജീൻ ആണല്ലോ ഇതിനെ കൺട്രോൾ ചെയ്ത് ആദ്യം തുടക്കത്തിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഈ പറയുന്ന ഗ്യാപ് ജീനിന് എന്തെങ്കിലും ഒരു വിഷയമുണ്ട് എങ്കിൽ സ്ട്രൈപ്സിന് പ്രശ്നമുണ്ടാകും ആ സ്ട്രൈപ്പ് അവിടെ ഉണ്ടാവത്തില്ല അല്ലെങ്കിൽ ആ സ്ട്രൈപ്പ് മാൽഫോംഡ് ആയിട്ടുള്ള ഒരെണ്ണം ആയിരിക്കും അപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ് ഈ എൻഹാൻസറിന് വലിയൊരു റോളുണ്ട് അതുപോലെ തന്നെ പെയർ റൂൾ ജീനിന് റോളുണ്ട് ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളാണ് എന്താ ഉണ്ടാക്കുന്നത് ഈ സ്ട്രൈപ്സ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നത് അപ്പോ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഒരു പെർട്ടിക്കുലർ എൻഹാൻസറിന് ഉണ്ടെങ്കിൽ പോലും എന്ത് സംഭവിക്കത്തില്ല ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ഫോം ചെയ്യത്തില്ല അപ്പൊ എൻഹാൻസറിന് കുഴപ്പമുണ്ടായാലും അതേപോലെ തന്നെ ആ പെർട്ടിക്കുലർ ജീനിനൊരു പ്രശ്നം ഉണ്ടായാലും എന്ത് സംഭവിക്കത്തില്ല ഈ സ്ട്രൈപ്സ് ഫോർമേഷൻ ഈസ് ആബ്സെന്റ് അത് സാധിക്കാതെ പോകും അല്ലെ അപ്പൊ ഈ സ്ട്രൈപ്പിന് എന്തെങ്കിലും വ്യത്യാസം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദ ഐതർ ഓഫ് ദ ഗ്യാപ് ജീൻ ഓർ പെയർ റൂൾ ജീൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സെഗ്മെന്റേഷൻ ജീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എങ്കിൽ ഇത് ആ സെഗ്മെന്റേഷനെയും ബാധിക്കും ഈ സ്ട്രൈപ്സ് എന്ന് പറയുന്നത് സെഗ്മെന്റേഷൻ ആണ് അല്ലെ പ്ലേസ്മെന്റ് ഓഫ് സ്ട്രൈപ്സ് ഓഫ് പെയർ റൂൾ ജീൻ എക്സ്പ്രഷൻ ഈസ് എ റിസൾട്ട് ഓഫ് എന്താണ് അതിന്റെ എന്തിന്റെ റിസൾട്ട് കൊണ്ടാണ് ഈ സ്ട്രൈപ്സ് പെയർ റൂൾ ജീൻ വഴി വരുന്നത് നോക്കുക മോഡുലാർ സിസ് റെഗുലേറ്ററി എൻഹാൻസർ എലമെന്റ് അതുപോലെ ട്രാൻസ് റെഗുലേറ്ററി ഗ്യാപ് ജീൻ ഇതാണ് അവിടെ ഈ ഈ പെയർ റൂൾ ജീന്റെ എക്സ്പ്രഷന് അല്ലെങ്കിൽ അതിന് റിസൾട്ടിങ് ആയിട്ടുള്ള സ്ട്രൈപ്സ് വരാൻ കാരണമായിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു എൻഹാൻസറുമാണ് ഒരു റെഗുലേറ്ററി ജീനുമാണ് ആ എൻഹാൻസർ ആണ് മോഡുലാർ സിസ് റെഗുലേറ്ററി എൻഹാൻസർ എന്ന് പറഞ്ഞു അതുപോലെ അടുത്ത റെഗുലേറ്ററി ഗ്യാപ് ജീനിന് ട്രാൻസ് റെഗുലേറ്ററി ഗ്യാപ് ജീൻ ഇവരാണ് ഈ സ്ട്രൈപ്സ് ഉണ്ടാക്കി രണ്ടുപേരും ഒരുപോലെ വരണം വന്നെങ്കിലേ ഇത് നടക്കത്തുള്ളൂ ആരെങ്കിലും ഒരാളില്ല എങ്കിൽ മറ്റേയാളിന് ഇവിടെ എന്തുണ്ടാക്കാൻ പറ്റത്തില്ല സ്ട്രൈപ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഈ സെഗ്മെന്റോ പാരാ സെഗ്മെന്റോ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല
modular cis-regulatory enhancer element and the trans-regulatory gap gene results the expression stripes of pair rule gene. The transcription pattern of pair rule gene is initiated by gap proteins. It is then stabilized by their interaction among themselves. അവർ തന്നെ അതിനെ പിന്നെ അതിനുശേഷം ചെയ്തോളൂ അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യം പ്രൈമറി പെയർ റൂൾ ജീൻസ് അലൗസ് ഓർ ഇൻഹിബിറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ദ സെക്കൻഡറി പെയർ റൂൾ ജീൻസ്. പ്രൈമറി പെയർ റൂൾ ജീൻ തീരുമാനിക്കും എന്ത് എക്സ്പ്രഷൻ ഓഫ് സെക്കൻഡറി പെയർ റൂൾ ജീൻ. അത് ഫംഗ്ഷൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? പ്രൈമറി പെയർ റൂൾ ജീൻ ആണ്. അപ്പൊ ഈ ഫ്യൂസി തരാസു എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പെയർ റൂൾ ജീനിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി പെയർ റൂൾ ജീൻ ആണ്. അങ്ങനെയുള്ളത് ദ എക്സ്പ്രഷൻ ഓഫ് ഈച്ച് പെയർ റൂൾ ജീൻ ഇൻ സെവൻ സ്ട്രൈപ്സ് ഡിവൈഡ് ദ എംബ്രിയോ ഇൻ ടു 14 പാരാ സെഗ്മെന്റ്സ്. എങ്ങനെയാണ് ഈ 7 സെഗ്മെന്റ് എന്ന് നമ്മൾ പ്രൈമറി അല്ലെങ്കിൽ സോറി പെയർ റൂൾ ജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരുമിച്ച് പറയുന്നത് അത് 7 സെഗ്മെന്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ 7 സെഗ്മെന്റ് ഉണ്ടാക്കുന്ന ആരാണ്? പ്രൈമറിയും സെക്കൻഡറിയും ആയിട്ടുള്ള പെയർ റൂൾ ജീനുകളാണ്. അതിനകത്ത് ഒരു സെഗ്മെന്റിന് 2 പോർഷൻ ഉണ്ട്, അതാണ് പാരാ സെഗ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു പോർഷൻ ആര് ചെയ്യും? പ്രൈമറി പെയർ റൂൾ ജീൻ ചെയ്യുമെങ്കിൽ മറ്റേ പോർഷൻ സെക്കൻഡറി പെയർ റൂൾ ജീൻ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ആ ഓൾട്ടർനേഷൻ ഒരു ഒരു പിന്നെ ഒരു ഫ്യൂസി തരാസവും ഒരു ഈവൻ സ്കിപ്ഡും കൂടെ രണ്ടും കൂടെ ചേരുന്നതായിരിക്കും ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 14 വരുന്നുണ്ടെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട്, ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് 7 ആയിരിക്കും. 7 നമ്പേഴ്സ് ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. ഈച്ച് പെയർ റൂൾ ജീൻ എക്സ്പ്രസ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് പാരാ സെഗ്മെന്റ്സ്. മനസ്സിലായോ? ഈച്ച് റോ ഓഫ് ന്യൂക്ലിയായി വിത്തിൻ ഈച്ച് പാരാ സെഗ്മെന്റ് എക്സ്പ്രസസ് എ പർട്ടിക്കുലർ യുണീക് കണ്ടീഷൻ ഓഫ് പെയർ റൂൾ ജീൻ പ്രൊഡക്ട്സ്. നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെയാണ്. എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ പറയുന്നത് ഈ കാണുന്നത് സെക്കൻഡറി ആണ്, ഫ്യൂസി തരാസു എന്ന് പറയുന്നത് സെക്കൻഡറി ആണ്. ഇത് റെഡ് കാണിച്ചേക്കുന്നത് ഈവൻ സ്കിപ്ഡ്, അത് പ്രൈമറി ആണ്. അപ്പം ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു സെഗ്മെന്റ് ആകും. അതുകൊണ്ടാണ് ഇതിനെ പാരാ സെഗ്മെന്റുകൾ, ഓരോ സെഗ്മെന്റിന്റെ പാർട്ടായിട്ടാണ് ഇതിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെ ആരാണ്? ഈ ഫ്യൂസി തരാസു എന്ന് പറയുന്ന ജീനാണ് സ്റ്റിമുലേറ്റഡ് ആയിരുന്നെങ്കിൽ ഇതിനകത്ത് മൊത്തം ഈവൻ സ്കിപ്ഡ് ആണ്. ഇവിടെ ഫ്യൂസി തരാസു ആക്റ്റീവ് അല്ല, ഇവിടെ അതുപോലെ തന്നെ ഈവൻ സ്കിപ്ഡും ആക്റ്റീവ് ആയിരിക്കത്തില്ല. ദ എക്സ്പ്രഷൻ ഓഫ് ഈച്ച് പെയർ റൂൾ ജീൻ ഇൻ 7 സ്ട്രൈപ്സ് ഡിവൈഡ്സ് ദ എംബ്രിയോ ഇൻ ടു 14 പാരാ സെഗ്മെന്റ്സ്. ഈച്ച് പെയർ റൂൾ ജീൻ എക്സ്പ്രസ്ഡ് ഇൻ ഓൾട്ടർനേറ്റ് പാരാ സെഗ്മെന്റ്സ്. അറിയാലോ, ഈച്ച് റോ ഓഫ് ന്യൂക്ലിയൈ വിത്തിൻ ഈച്ച് പാരാ സെഗ്മെന്റ് എക്സ്പ്രസസ് എ പർട്ടിക്കുലർ യുണീക് കണ്ടീഷൻ ഓഫ് പെയർ റൂൾ ജീൻ പ്രൊഡക്ട്സ്. ദീസ് പ്രോഡക്റ്റ് വിൽ ആക്ടിവേറ്റ് ദ നെക്സ്റ്റ് ലെവൽ ഓഫ് സെഗ്മെന്റേഷൻ ജീൻ, ദാറ്റ് ഈസ് ദ സെഗ്മെന്റ് പൊളാരിറ്റി ജീൻ. സോ നൗ we finished the pair rule gene, the activity of the pair rule gene or the functions of the pair rule gene. So we could see the pair rule gene expressed in the form of 2 stripes. So one is the part of the segment that is called the para segment, and the other portion expressed by the other gene, that is the another para segment. So both together make the segment, and finally we get 7 segments from the expression of pair rule gene. So next we have to study the segment polarity gene.